അനന്തഭദ്രം. രചന നിമിഷ രവീന്ദ്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ശരിയാണ്, ഓർത്തു വെക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. സ്കൂളിൽ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഭദ്രം. അതുകൂടാതെ അമ്മയില്ലാത്ത കുട്ടിയെന്ന വാത്സല്യം എല്ലാവർക്കും അവളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അമ്മയില്ലാത്ത കുഞ്ഞെന്ന് പറഞ്ഞ് കളിയാക്കിയ കൂട്ടുകാരുടെ തലയിലേക്ക് ചേർകൊണ്ട് എറിഞ്ഞ് പരിക്ക് വരുത്തിയ ഒരു വിഷയം സ്കൂളിലുണ്ടായി. കേട്ടില്ലേ മൈലോട്ട്, ചെറുപ്രായത്തിൽ തന്നെ അക്രമാസക്തിയായിരുന്നു പ്രതിയെന്ന് ഇതിനോടകം തെളിയുകയാണ്. ദയവായി ഇതുകൂടെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ശിക്ഷ വിധിക്കേണ്ടെന്ന് കൂടി ഓർപ്പിക്കുന്നു. വാദിഭാഗം വക്കീൽ അതിനെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുകയായിരുന്നു. അതെ മൈലോട്ട്, തീർച്ചയായിട്ടും ഇത് കുറിച്ചു വെക്കണം. കാരണം വ്യക്തമാക്കിയതിന് ശേഷം പറയും മാഡം, പിന്നീട് എന്താണ് ഉണ്ടായത്? നമൃത തക്കതായ മറുപടി നൽകി. പിന്നീട് ബാലകൃഷ്ണൻ ഡോക്ടർ വന്ന് ഭദ്രയെ കൂട്ടിക്കൊണ്ടുപോയി. തുടർച്ചയായ ഒരു വർഷത്തോളം ചികിത്സയിലായിരുന്നു ഭദ്ര എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അമ്മയില്ലാത്തൊരു കുഞ്ഞിൻ്റെ മാനസിക സംഘർഷം അവളുടെ പിഞ്ചു മനസ്സിനെ വല്ലാതെ വേട്ടയാടി. അതിനെ തുടർന്ന് ഒരു മാനസിക വിഭ്രാന്തിയിലേക്ക് ഭദ്ര ചെന്നെത്തിപ്പെട്ടതാണെന്ന് ബാലകൃഷ്ണൻ ഡോക്ടർ ടി സി വാങ്ങാൻ വരുന്ന സമയത്ത് പറഞ്ഞിരുന്നു. അതോടൊപ്പം മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങിയ സ്ഥിതിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉറപ്പായും കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞതിനെ തുടർന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടത്. അതിൽ ഡോക്ടർ കുറിച്ചിരുന്ന ഞാൻ ഇന്നും ഓർക്കുന്നു. ഭദ്ര ഒരു മാനസിക രോഗിയാണെന്നതായിരുന്നു ആ റിപ്പോർട്ട്. റിപ്പോർട്ടിൻ്റെ കോപ്പി ഇതിനോടകം സമർപ്പിക്കുന്നു. ഇത് മാത്രമായി നില യുവറാണ്. ദേവഭദ്രയും ഭദ്രയും തമ്മിലുള്ള ആത്മബന്ധം അത്രമേൽ കാഠിന്യമേറിയതായതുകൊണ്ടാവണം ദേവഭദ്രയുടെ മിസ്സിംഗ് ഭദ്രയെ വല്ലാതെ തളർത്തി. അതേ തുടർന്ന് വീണ്ടും മാനസിക വിഭ്രാന്തിയിലേക്ക് പോവുകയായിരുന്നു ഭദ്ര ദേവാനന്ദ്. വാദിഭാഗം വക്കീൽ പറഞ്ഞ പോലെ കൂട്ടുകാരിയെ ചതിക്കുക എന്നതല്ലായിരുന്നു ഭദ്രയുടെ ലക്ഷ്യം. മറിച്ച് അവൾ പ്രണയിച്ച ദേവാനന്ദിലൂടെ അവളെ കണ്ടുപിടിക്കുക എന്നായിരുന്നു ലക്ഷ്യം. അപ്പോഴാ മാനസിക വിഭ്രാന്തി അവളിൽ തുടർന്നുകൊണ്ടേയിരുന്നു. അതിനായി തുടർച്ചയായി ചികിത്സയിലായിരുന്നു ഭദ്ര. അതിന് റിപ്പോർട്ടും ഇവിടെ സമർപ്പിക്കുന്നു. അങ്ങനെ ഒന്നും കാണാതെ സ്വന്തം സഹോദരിയെ കൊന്നവർക്ക് ഞാൻ കൂട്ടു നിൽക്കുക. നാല് സഹോദരിമാരിൽ ഒരാൾ ജനിച്ചപ്പോൾ തന്നെ വിട പറഞ്ഞു, ഒരാൾ മിസ്സിംഗ്, മറ്റൊരാൾ കൊല്ലപ്പെട്ടു. ചോദിക്കുമ്പോൾ എല്ലാത്തിനുള്ള കണക്ക് ഞാൻ ചോദിക്കേണ്ടത് സാർ. So hereby I conclude, according to section 84 of Indian Penal Code, act of person of unsound mind is a ground to discharge them from accused list and kindly grant her bail for further treatment. അതുകൊണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 84 വകുപ്പ് അനുസരിച്ച് മാനസികാവസ്ഥയിലല്ലാത്ത ഒരു വ്യക്തിയുടെ നിയമം അവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു കാരണമാണെന്ന് ഞാൻ ഇതിനാൽ ഓർമ്മപ്പെടുത്തുന്നു. തുടർ ചികിത്സയ്ക്കായി അവൾക്ക് ജാമ്യം അനുവദിക്കണമെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നാമൃതയുടെ വാദം കേട്ട ശേഷം കോടതി വാദിഭാഗം വക്കീലിന് നേരെ ചോദ്യം ഉന്നയിച്ചു. വാദിഭാഗം വക്കീൽ എന്തെങ്കിലും പറയാനുണ്ടോ? യെസ് സർ, ദേവഭദ്രയുടെ പ്രിയ കൂട്ടുകാരിയും ഈ കേസിലെ ഒന്നാം പ്രതിയുമായ ഭദ്ര ദേവാനന്ദിനെ ചോദ്യം ചെയ്യാൻ അനുമതി തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. എന്നാൽ കോടതിയിൽ നിന്ന മറുപടി നമ്രതയുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. റിക്വസ്റ്റ് ക്യാൻസൽ. പ്രതിയുടെ മാനസിക നില കണക്കിലെടുത്തുകൊണ്ടാണ് കോടതിയുടെ ഈ തീരുമാനം. ആൻഡ് ഐ മേക്ക് ആൻ ഓർഡർ ആൻഡ് സെക്ഷൻ 328 ഓഫ് ക്രിമിനൽ പ്രൊസീജിയേഴ്സ് കോഡ്, ദാറ്റ് ഈസ് പ്രൊസീജിയർ ഇൻ കേസ് ഓഫ് അക്യൂസ്ഡ് ബീയിങ് ലുനാറ്റിക്. മാനസിക വിഭ്രാന്തി തെളിയിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ പരിശോധനയ്ക്ക് ഈ കോടതി വിധി കൽപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രതിക്ക് നേരെ ചാർത്തപ്പെട്ട കുറ്റം സെക്ഷൻ 300 മർഡർ ആയതിനാൽ ഈ കേസിലെ പ്രതിക്ക് ജാമ്യം നൽകാൻ കോടതിക്ക് കഴിയില്ല. എന്നിരുന്നാലും പ്രതിയുടെ ആരോഗ്യത്തെ കണക്കിലെടുത്തുകൊണ്ട് ഐ റെഫർ ദി അക്യൂസ്ഡ് ടു എ സൈക്കാട്രിസ്റ്റ് ഓർ ക്രിമിനൽ സൈക്കോളജിസ്റ്റ് ഫോർ കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ടിൽ നെക്സ്റ്റ് ഹിയറിംഗ്. അടുത്ത മാസം 12 തീയതിയിലേക്ക് കേസ് നീട്ടിവെച്ചിരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഒബ്ജെക്ഷൻ ഉണ്ടോ? സർ, 10 ദിവസത്തിനുള്ളിൽ വെക്കാമോ? ഡെലിവറി തീയതിയാണ്. ഒരു ചെറുപുഞ്ചിരിയോടെ നമ്രത ചോദിച്ചു. അങ്ങനെ പ്രസവത്തിന് വേണ്ടി മാറ്റിവെക്കാനുള്ളതല്ല കോടതിയുടെ വിലപ്പെട്ട സമയം. രാജാമണിയെ ഓർമ്മിപ്പിച്ചു. വിട്ടേക്ക് അയ്യരെ, കോടതിക്ക് മനസാക്ഷി പാടില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ഈ കേസിന്റെ അടുത്ത ഹിയറിംഗ് 5 തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. പുഞ്ചിരിയോടെ നമ്രത കോടതിക്ക് പുറത്തേക്ക് ഇറങ്ങി. കോടതിയിൽ നിന്നും ഭദ്രയെ കൊണ്ടുപോയത് ഒരു സൈക്കോളജിസ്റ്റിന്റെ ക്ലിനിക്കിലേക്കായിരുന്നു. ദേവനാരായണന്റെ പിടിപാടുകൾ ഉപയോഗിച്ചുകൊണ്ട് ദേവനും അവൾക്കൊപ്പം താമസിക്കാൻ അനുമതി കിട്ടി. അത് ഏവരിലും നേരിയ ആശ്വാസം സൃഷ്ടിച്ചു. എന്നാൽ ഭദ്ര ആരോടും ഒന്നും മിണ്ടാതെ ജീവശവമേൽ നിന്ന് പോലും മാറിയിരുന്നു. ഏകാന്തത ഇഷ്ടപ്പെട്ട് തുടങ്ങുന്ന നാളുകൾ. ഭദ്രയുടെ ചികിത്സക്കിടയിൽ ഭക്ഷണം കൊടുക്കാൻ മാത്രമാണ് ദേവൻ അടുത്തേക്ക് ചെല്ലുന്നത്. ഊട്ടിക്കൊടുക്കുമെങ്കിലും കുഞ്ഞിനെ ഓർത്ത് മാത്രം അല്പം ഭക്ഷണം അവൾ കഴിക്കും. ശേഷം എഴുന്നേറ്റ് നടക്കും. ഉദരത്തിന്റെ വളർച്ച കൊതിയോടെ നോക്കിയിരിക്കാൻ മാത്രമാണ് ദേവന് കഴിയാറുണ്ടായിരുന്നത്. പഴയ ഭദ്രയിൽ നിന്നും അവൾ ഒരുപാട് മാറി തുടങ്ങിയിരിക്കുന്നതെന്ന് തോന്നിപ്പോയ നിമിഷം. ഇതിനിടയിൽ 1-2 തവണ വേദനയോടെ നമൃത ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നെങ്കിലും തൻ്റെ അമ്മ താൻ കാരണം തോൽവി ഏറ്റുവാങ്ങാൻ കാണാൻ തയ്യാറല്ലാത്ത കുഞ്ഞായതുകൊണ്ടാവാം ഡേറ്റ് നീണ്ടുപോയത്. ദിവസങ്ങൾ പൊഴിഞ്ഞുപോയി. ഒടുവിൽ ആ ദിനവും വന്നെത്തി. 5 തീയതി എല്ലാവരും വീണ് കോടതി വരാന്തിൽ തടിച്ചുകൂടി. ഇനി ഭദ്രയുടെ ഊഴം. രാജാമണി അയ്യർ ഭദ്രയെ ചോദ്യം ചെയ്യാനായി പ്രതിക്കൂട്ടിലേക്ക് നിർത്തി. ഭദ്ര ദേവാനന്ദ്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ശ്രീഭദ്ര എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്? അയ്യരുടെ ശാന്തമായ ചോദ്യത്തിന് ഭദ്രയുടെ മറുപടി മൗനമായിരുന്നു.
നിങ്ങൾ മാനസിക വിഭ്രാന്തി മൂലം ചെയ്തതാണോ അതോ സ്വഭാവത്തോടെ ചെയ്തതായിരുന്നോ? അയ്യരുടെ ആ ചോദ്യത്തിന് മൗനമായിരുന്നു മറുപടി. എല്ലാവരിലും ഭയം നിറഞ്ഞു. ഭദ്ര മറുപടി പറയും, നിങ്ങൾക്കായി കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കരുത്. അപ്പോഴും മൗനമായിരുന്നു അവരുടെ മറുപടി. കാര്യങ്ങൾ രൂക്ഷമാവുന്നു എന്നറിയുന്ന അമൃത ഭദ്രക്കരയിലേക്ക് ചെന്നു. ഭദ്ര, പ്രോസിക്യൂട്ടറുടെ ചോദ്യത്തിന് മറുപടി അറിയും. നമൃത പറഞ്ഞെങ്കിലും അവളെ നോക്കിക്കൊണ്ട് കോടതിക്ക് നേരെ ഭദ്ര കൈകൂപ്പി. ശ്രീഭദ്ര എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ഞാനാണ്. അതറിയാതെ പറ്റിയൊരു കയ്യബദ്ധം ആയിരുന്നില്ല. അറിഞ്ഞുകൊണ്ട് നടത്തിയ കൊലപാതകം തന്നെയായിരുന്നു. മാനസിക വിഭ്രാന്തിയുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് ഞാൻ. എന്നാൽ കൊല ചെയ്യുന്ന നേരം ഞാൻ സ്വഭാവത്തിലായിരുന്നു. അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. അതിനാൽ ഈ കോടതിയിൽ നിന്ന് ഏത് ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ചെയ്ത തെറ്റിയുള്ള ശിക്ഷ ഞാനാണ് അനുഭവിക്കേണ്ടത്. ഞാനാണ് ശ്രീഭദ്രയുടെ കൊലയാളി. തികച്ചും ശാന്തതയോടെ യാതൊരു ഭാവവ്യത്യാസമില്ലാതെ ഭദ്ര പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ കോടതിയുടെ ചോദ്യമുയർന്നു. ക്വസ്റ്റ്യൻ ബൈ കോർട്ട്, എന്തിനു വേണ്ടി? കാരണം വ്യക്തമാക്കണം ഭദ്ര. കോടതിയുടെ ചോദ്യമെത്തിയിരുന്നു. എന്നാൽ മൗനമായിരുന്നു മറുപടി. ഐ റിപ്പീറ്റ്, എന്തിനു വേണ്ടി ശ്രീഭദ്രയെ കൊലപ്പെടുത്തി? ഈ തവണ ശബ്ദം കനത്തിരുന്നു. എന്നാൽ രണ്ടു നിമിഷം മൗനം പാലിച്ച ശേഷം ഭദ്രയിൽ നിന്നും വന്ന വാക്ക്, ദേവഭദ്ര. അത്രയും പറഞ്ഞുകൊണ്ട് പ്രതി കൂട്ടിൽ നിന്നിറങ്ങി ബെഞ്ചിലേക്ക് ഊർന്നിരുന്നു. അവളുടെ പ്രതികരണത്തിൽ ദേവൻ വേദനയോടെ തലതാഴ്ത്തി. കണ്ണുകൾ നിറഞ്ഞത് അവൻ അറിഞ്ഞിരുന്നു. രേവതിയമ്മ കരഞ്ഞുകൊണ്ട് ദേവാസനിലേക്ക് ചാഞ്ഞു. സുൽത്താൻ കോടതിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്നാൽ ഭദ്രയുടെ പ്രതികരണം ഇതാവും എന്നറിയാവുന്ന ഒരാൾ കൂടെ അവിടെ ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ് നമൃത. ഭദ്ര ഇറങ്ങിയ നിമിഷം നമൃത ഭദ്ര എഴുതിയൊപ്പിട്ട സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചു. താൻ പറഞ്ഞ വാക്കുകൾ ശരിയെന്ന് എഴുതി പഠിപ്പിച്ച പേപ്പർ കഷ്ണം അയ്യർ പോലും അവളുടെ പ്രതികരണത്തിൽ തറഞ്ഞിരുന്നു പോയി. നമൃതയിലേക്ക് തലയുന്ന ഭദ്രയെ കണ്ടപ്പോഴുണ്ടായ ചർച്ചകൾ മിന്നിമറഞ്ഞു. നാലാം തീയതി സന്ധ്യയോടടുത്തപ്പോൾ ഭദ്രയും ദേവനെയും കാണാൻ ഇറങ്ങിയതാണ് നമൃതയും പ്രണവും. ദേവനെ കണ്ടതോടെ പ്രാണ അവനുമായി ക്യാൻറ്റീനിലേക്ക് നടന്നു. നമൃത ഭദ്രക്കടുക്കിലേക്കും. ആശുപത്രി മുറിയിലെ ജനലരിയിൽ അവളുടേതായ ലോകത്താണ് ഭദ്ര. നമൃത വന്ന പോലും അവൾ അറിഞ്ഞിട്ടില്ല. ഭദ്ര, നമൃത വിളിച്ചെങ്കിലും ഭദ്ര അറിഞ്ഞില്ല. കുഞ്ഞി, മൃദുവായി നമൃത വിളിക്കുമ്പോൾ ഭദ്ര ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. പെട്ടെന്നുള്ള കുഞ്ഞിയെന്ന വിളി മുന്നിൽ ദേവുവിന്റെ രൂപമുള്ള നമൃതയും കാണവേ ഒന്ന് മിഴിച്ചിരുന്നു. ശേഷം നമൃത എന്ന തിരിച്ചറിവിൽ ഒരു ജീവനറ്റ പുഞ്ചിരി അവൾ സമ്മാനിച്ചു. അപ്പോഴാണ് നമൃത അവളെ ശ്രദ്ധിക്കുന്നത്. ഈ കുറച്ച് നാളുകളിൽ തന്നെ അവൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. മുഖത്തെ പ്രസരിപ്പോ ഐശ്വര്യവും എങ്ങോ പോയി മറിഞ്ഞിരിക്കുന്നു. ഭദ്ര, നമുക്ക് പുറത്തേക്ക് നിൽക്കാം. ആശുപത്രി ഗന്ധം അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു, നമൃത ഭദ്രയോടായി പറഞ്ഞു. അതിന് തലകുലുക്ക മാത്രമാണ് ഭദ്ര ചെയ്ത്. ശേഷം ഇരുവരും പുറത്തേക്കിറങ്ങി. ഒരു കായലിന്റെ അരികിലാണ് ആശുപത്രി. വരുന്ന രോഗികൾക്ക് മാനസികമായും ശാരീരികമായും കുളിർമ നൽകുക എന്ന ലക്ഷ്യത്തോടെ നമൃത അല്പ അസ്വസ്ഥതകളോടെ ഒരു കോൺക്രീറ്റ് ഇരിപ്പിടത്തിലേക്ക് ഇരുന്നു. ഭദ്ര കൈകൾ പിണച്ചുകെട്ടിക്കൊണ്ട് കായൽ കാറ്റേറ്റ് വിദൂരത്തിലേക്ക് നോക്കി. ഭദ്ര, ഭയം കൊണ്ടാണ് നിന്റെ ഈ മൗനം. ഇനിയും നിനക്കെന്നെ വിശ്വാസമായില്ലേ? എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ഈ കേസ് ജയിപ്പിച്ചിരിക്കും. നീയും ദേവേട്ടനും നിങ്ങളുടെ കുഞ്ഞുമായി സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുക എന്നാണ് ഇന്നെൻ്റെ സ്വപ്നം. ആ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ കൊണ്ടുവരും. നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ? നമൃത പറയുമ്പോഴും ഭദ്ര ഗാഢമായ ചിന്തയിലാണ്. ഭദ്ര, നീ എന്തെങ്കിലും ഒന്ന് പറയൂ. ഭദ്ര, നിന്റെ ഈ നിൽപ്പ് കാണുമ്പോൾ പേടി തോന്നുക. എന്തെങ്കിലും ഒന്ന് പറ. വീണ്ടും നമൃത ആവർത്തിച്ചു. പെട്ടെന്ന് മൗനം ഭേദിച്ചുകൊണ്ട് ഭദ്ര പറഞ്ഞു, നമൃത, നീ കേസിൽ നിന്ന് പിന്മാറണം. പെട്ടെന്നുള്ള ഭദ്രയുടെ മറുപടിയിൽ നമൃത ഞെട്ടി. വാട്ട്, എന്തുകൊണ്ട്? എന്റെ പ്രതിവാദത്തിൽ നീ തൃപ്തയല്ലേ? അതുകൊണ്ടാണോ? എന്താണ് ഭദ്ര, എന്തുപറ്റി? എന്നിൽ നിനക്ക് വിശ്വാസമല്ലേ? അല്പം വേദനയോടെയാണ് നമൃത അത് ചോദിച്ചത്. അല്ല, എനിക്കിപ്പോ ഈ ലോകത്തിൽ വിശ്വാസമുള്ള നിന്നെ മാത്രമായതുകൊണ്ട് പറയുമോ, ഈ കേസിൽ നിന്ന് നീ ഒഴിവാകണം. നമൃത പ്രണവ് എന്ന വക്കീലിന്റെ വിജയ ചരിത്രത്തിൽ ഇങ്ങനെ തോൽവിയുടെ ചരിത്രം കുറിക്കാൻ ഇടയാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി എന്റെ കൂടെ നീ നിൽക്കണം. ഭദ്ര പറയുന്നതിന്റെ പൊരുൾ മനസ്സിലാവാതെ നമൃത ചോദിച്ചു, നീ പറയുന്ന സാഹിത്യം എനിക്ക് മനസ്സിലാവുന്നില്ല ഭദ്ര. എന്താണ് നിന്റെ കൂടെ നിൽക്കണമെന്നുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നത്? ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റുകൊണ്ട് നമൃത ചോദിച്ചു. ഈ കേസ് ഞാൻ ജയിക്കാൻ പാടില്ല നമൃത, അതെന്റെ തോൽവിയാവും. എന്നെ തോൽപ്പിക്കാൻ നീ കൂട്ടു നിൽക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ ഒരു ജീവശവമായി ജീവിക്കാൻ പിന്നീട് എനിക്ക് കഴിയും. അഗ്നി പോലെ പടർന്നാടിയ ഭദ്രയല്ലെന്ന് ഞാൻ. ആ ഭദ്ര ശ്രീഭദ്രയുടെ മരണത്തോടെ മരണപ്പെട്ടു. ഇന്ന് ഞാൻ ബാലകൃഷ്ണൻ ഡോക്ടറുടെ മകൾ മാത്രമായ ഭദ്രയാണ്. സത്യത്തിനും നീതിക്കും വേണ്ടി മാത്രം കോടതിയിൽ എത്തുന്ന നിന്നെപ്പോലുള്ള ഒരു നല്ല അഡ്വക്കേറ്റ് ഇതിന് കൂട്ടു നിൽക്കരുത്. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം നമൃത. ഞാൻ ചെയ്ത തെറ്റാണ്. ദൈവം തന്ന ജീവനെടുക്കാൻ എനിക്കെന്നല്ല, ആർക്കും അവകാശമില്ല. അവൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഞാൻ നൽകി. അതെന്റെ മാത്രം ശരിയാണ്. നിയമത്തിന് മുമ്പിൽ ഞാൻ തെറ്റുകാരിയാണ്. അതിൽ നിന്ന് എന്നെ രക്ഷിച്ചുകൊണ്ട് കൂടുതൽ ശിക്ഷ നൽകുകയാണ് നിങ്ങൾ ഓരോരുത്തരും. ഞാൻ പറയുന്നതിനൊക്കെ മനസ്സിലാവുമെന്ന് കരുതുന്നു. വാ തോരാതെ ഭദ്ര എത്ര പറഞ്ഞാലും അതൊന്നും ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ ആയിരുന്നില്ല നമൃതയുടേത്. നീ എന്ത് പ്രാന്താണ് ഭദ്രയായി പറയുന്നത്? നിന്റെ പൊട്ടച്ചിന്തകൾ തുളച്ചു കളയാനുള്ളതല്ല ഈ ജീവിതം.
എന്തൊക്കെ മറന്നാലും ആരൊക്കെ മറന്നാലും വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിനെ നീ മറക്കരുത്. ആ കുഞ്ഞിന്റെ ഭാവി കൂടിയാ നീ നശിപ്പിക്കാൻ പോകുന്നു. ഇതിന് കൂട്ടിൽക്കാൻ എനിക്ക് കഴിയില്ല. നമ്രത ഇന്നുവരെയും നീതിയും ന്യായം വിട്ട് കളിച്ചിട്ടില്ല. ഈ കേസിലും അങ്ങനെ തന്നെയാ. കോടതിയിൽ നിന്നെ ജയിപ്പിക്കാനായി പോലും ഒരു കള്ളവും ഞാൻ പറഞ്ഞിട്ടില്ല, കെട്ടുകഥകൾ പാടിയിട്ടില്ല. നീ ഇപ്പൊ ചെയ്തെന്ന് പറയുന്ന തെറ്റുപോലും നീ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല. മനസ്സിലൊരു പക്ഷേ നീ കണക്കൂട്ടിരിക്കാം ശ്രീഭദ്രയെ കൊല്ലണമെന്ന്. എന്നാൽ നൃത്തത്തിനിടയിൽ സംഭവിച്ച് യാദൃശ്ചികമായാണ്. നിന്റെ രോഗമാണതിലെ പ്രതി, അല്ലാതെ നീയല്ല ഭദ്ര. നിന്റെ മനസ്സിന്റെ വിഭ്രാന്തിയിൽ ചെയ്തു പോയതാ. അത് മെഡിക്കൽ പരിശോധനയിൽ തെളിഞ്ഞിട്ടുമുണ്ട്. ഇതിനേക്കാളെല്ലാം ശ്രീഭദ്ര ഈ ശിക്ഷയ്ക്ക് അർഹിയായിരുന്നു. അതിൽ കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. ആവശ്യമില്ലാത്ത വാശികൾക്ക് എന്നെ കൂട്ടുപിടിക്കരുത്. എനിക്ക് സഹകരിക്കാൻ കഴിയില്ല. നമ്രത തീർത്തു പറഞ്ഞു. ശരി, നീ പറയുന്നില്ല ഞാൻ സമ്മതിക്കുന്നു. എന്റെ മാനസിക വിഭ്രാന്തി ചെയ്തു പോയതായിരിക്കും. എന്റെ കുഞ്ഞിനെ കുറിച്ച് ഞാൻ ചിന്തിക്കണം, മുന്നിലുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം. എല്ലാം സമ്മതിക്കുന്നു. അപ്പൊ എന്റെ ദേവുട്ടിയെ കുറിച്ച് ആര് ചിന്തിക്കും? അവളെ മറന്ന് ജീവിക്കണമെന്നാണ് നീ പറയുന്നത്? അല്ല, ഒരിക്കലും അല്ല. ദേവില്ലാത്ത ഭദ്രക്കൊരു ജീവിതമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഭദ്ര, ഒരു കൂട്ടുകാരിക്ക് വേണ്ടി ചെയ്തു കൊടുക്കാവുന്നില്ല. നീ ചെയ്തു കഴിഞ്ഞു. അവളുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, വാശികൾ, പ്രതികാരങ്ങൾ എല്ലാം. ഇനി അവളുടെ ആത്മാവ് പോലും കാണാൻ കൊതിക്കുന്ന നീയും ദേവനായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാനാ. ഇതിനെല്ലാം മേലെ നിന്റെ ഉത്തരവാദിത്തങ്ങളെ പോലെ എനിക്കുമില്ല ചില കടമകൾ. എന്റെ സഹോദരിക്ക് വേണ്ടി നീ ഇത്രയെല്ലാം ചെയ്തിട്ട് നിന്നെ സംരക്ഷിക്കേണ്ട ഞാനല്ലേ? ആ എന്നെ കൊണ്ടാണ് നീ ചതിക്ക് കൂട്ടിൽക്കാൻ സഹായം ചോദിക്കുന്നത്. ദേവതയുടെ ആത്മാവിനോട് പൊറുക്കോ, ശാപിക്കൂ എന്നെ അവള്. വേദനയോടെ നമ്രത പറഞ്ഞു. സമ്മതിക്കുന്നു. നാളെ കോടതിയിൽ ചെന്നാൽ എന്നോടുള്ള ആദ്യത്തെ ചോദ്യം ഞാൻ എന്തിനുവേണ്ടി ശ്രീഭദ്രയെ കൊന്നു എന്നതായിരിക്കും. അതിന് ഞാനിന്ന് മറുപടിയാണ് കൊടുക്കേണ്ടത്. എന്റെ ദേവുട്ടിയെ കൊന്നതിന്റെ പ്രതികാരമാണ് ഞാൻ വീട്ടിലെന്ന്. അതോടൊപ്പം ഞാൻ പറയേണ്ടി വരും എന്റെ ദേവുവിന് എന്താണ് സംഭവിച്ചതെന്ന്, അവൾ എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന്. പറയട്ടെ ഞാൻ എല്ലാവരോടും, അവൾ മരണപ്പെട്ടെന്ന്. തെരുവ് പട്ടിയെപ്പോലെ എന്റെ കുഞ്ഞിനെ തല്ലി കൊന്നതാണ് അവളെന്ന്. എന്റെ കൺമുമ്പിൽ കിടന്ന് പെടഞ്ഞ് തീർന്നത് അവളെന്ന്. അതോടെ പിന്നെ പത്രയില്ല നമ്രത. അവളെന്റെ കൈകളിൽ ചേർത്ത് പിടിച്ച് അവസാനമായിട്ട് പറഞ്ഞ വാക്ക്, അവൾ മരിച്ചു എന്ന് ഈ പുറലോക അറിയരുതെന്ന്. ഇത്രയും നിഷ്ഠൂരമായി ഭയന്ന് മരിച്ചാണ് അവളെന്ന് ആരും അറിയരുതെന്ന്. അങ്ങനെ അവളുടെ മരണ വാർത്തയും ഞങ്ങളുടെ സൗഹൃദകഥയും കേട്ട് സഹതാപത്തോടെ, വേണ്ട, എനിക്കൊരു ജീവിതം, ഒരു കൂട്ടുകാരിയെ എനിക്ക് സ്വാർത്ഥയാവും. എന്നാൽ ദേവഭദ്രയെ ഞാൻ കണ്ടത് എന്റെ കുഞ്ഞായിട്ടാണ്. ഒരമ്മയായി എന്റെ കുഞ്ഞിന് നേരെ ആരുടെയും സഹതാപ കണ്ണുകൾ നീളുന്ന് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. ഒരമ്മക്കും തന്നെ കുഞ്ഞിന്റെ ദയനീയ മരണം വെളിപ്പെടുത്താൻ കഴിയില്ല. അവളെന്ന പെണ്ണിനെ സമൂഹത്തിന് നേരെ പിച്ച് ചീന്തിയിടാൻ, എറിഞ്ഞുകൊടുക്കാൻ എനിക്ക് കഴിയില്ല. അവളുടെ അന്തസ്സും ചാരിത്രവും പണയം വെച്ചുകൊണ്ട് ഒരു ഭീരുവായി എന്റെ കുഞ്ഞു മരിച്ചെന്ന് പറയുന്നതിനേക്കാൾ അവൾ ലോകത്തിന്റെ ഏതൊരു കോണിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്ന വാർത്ത ഈ പുറം ലോകം അറിഞ്ഞാൽ മതി. പിന്നെ ദേവേട്ടന് എന്റെ കുഞ്ഞ്, എന്റെ ദേവേട്ടൻ എനിക്കായി കാത്തിരിക്കും. അതിന് യൗവനം കടന്ന് വാർദ്ധക്യത്തിലേക്ക് എത്തിയാൽ ആ മനുഷ്യൻ എനിക്കായി കാത്തിരിക്കും. ആ വിശ്വാസം എനിക്കുണ്ട്. പിന്നെ കുഞ്ഞ്, ഒരു തടവുകാരിയുടെ മകളായി ജനിച്ചാലും ഒരു ഭ്രാന്തിയുടെ മകളായി ജനിച്ചാലും എന്താണ് വ്യത്യാസം? ഞാനിന്ന് ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ട പിന്നെ എല്ലാവർക്കും മുന്നിലും ഞാനൊരു ഭ്രാന്തിയാണ്, ചങ്ങലയിൽ തളക്കപ്പെട്ട ഭ്രാന്തി. എന്റെ കുഞ്ഞിനെ നാട്ടുകാർ ഭ്രാന്തിയുടെ മകളിൽ നിന്ന് മുദ്രകുത്തും. തേനും വയമ്പ് കൂട്ടുന്ന അമ്മമാർ എന്നിലെ ഭ്രാന്തിനെ കുഞ്ഞുങ്ങളുടെ മനസ്സിലെ ഭയമാക്കി മാറ്റും. അതിനേക്കാളേറെ നല്ലതല്ലേ നമ്രത, അമ്മയൊരു തടവുകാരിയാണെന്ന് പറയുന്നു. എന്നെ ഒരു ഭയത്തോടെ അവർ നോക്കുമായിരിക്കും. എന്നാൽ എന്റെ കുഞ്ഞിന് എന്നോടുള്ള ഭയമല്ലേ യഥാർത്ഥത്തിൽ രക്ഷാകവചം? എന്റെ കുഞ്ഞിനെ നോക്കാൻ പോലും ആ കഴുകൻ കണ്ണുകൾ ഭയപ്പെടില്ലേ? ഇതിനെല്ലാം മേലെ ഞാൻ സ്വതന്ത്രയായാൽ ചെയ്ത തെറ്റിനോർത്ത് നീറി നീറി ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് ഇതല്ലേ? എന്റെ മനസാക്ഷി ശരിയെന്ന് തോന്നുന്നതേ ഭദ്ര ചെയ്തിട്ടുള്ളൂ. ദേവഭദ്രയ്ക്ക് നൽകിയ വാക്കുകൾ തെറ്റിച്ചുകൊണ്ട് ഭദ്രയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. നാളെ ഞാൻ കോടതിയിൽ എന്റെ തെറ്റുകൾ ഏറ്റുപറയും. കോടതി പറയുന്ന ഏത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങും. അതാണ് എന്റെ ശരികൾ. എന്റെ ശരികൾ മറന്ന് എനിക്ക് ജീവിക്കാൻ കഴിയില്ല. പിന്നെ ഭദ്ര വെറും ഒരു ജീവച്ചവമായി പോവും. പെട്ടെന്ന് ഭദ്രയുടെ വാക്കിൽ നിന്നും നമ്രത ഉണർന്നു. കോടതി വരാന്തയിൽ അടക്കിയുള്ള സംസാരങ്ങൾ കാതുകളിൽ തുളച്ചു കയറുന്നു. കോടതി വിധി പറയാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ കേസിന്റെ വിധി ആഫ്റ്റർനൂൺ സെഷനിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. വിധി ഉച്ചയോടെ വരുമെന്നറിഞ്ഞ ഏവരും കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഏവരും ആ വിധിക്ക് വേണ്ടി കാത്തിരുന്നു. എന്തായിരിക്കും കോടതി വിധിക്കുന്നത്? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.